വത്തിക്കാൻ നിർദ്ദേശിച്ചിട്ടും രാജിവയ്ക്കാത്ത നിലപാട് തുടരുന്ന എറണാകുളം അതിരൂപത ബിഷപ്പ് ആന്റണി കരിയിലുമായി കൂടിക്കാഴ്ച നടത്താൻ വത്തിക്കാൻ സ്ഥാനപതി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയിരിക്കുകയാണ്. അതിന്റെ വിവരങ്ങൾ നൽകാനായി ഇപ്പോൾ യു ഷൈജു ചേരുന്നു. ഷൈജു, എപ്പോഴാണ് അദ്ദേഹം എത്തിയത്? ഈ കൂടിക്കാഴ്ച എപ്പോഴായിരിക്കും? അതിൽ എന്തൊക്കെ ചർച്ചയാകും? വത്തിക്കാൻ ഇന്ത്യൻ സ്ഥാനപതിയായ ലിയോ പോൾഡോ ജിരേലി അല്പസമയങ്ങൾക്ക് മുമ്പാണ് കൊച്ചി നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വിമാനം ഇറങ്ങിയത്. അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായില്ല. യാതൊരു പ്രതികരണവും നടത്താതെ തന്നെ അദ്ദേഹത്തിന് വേണ്ടി സജ്ജമായ വാഹനത്തിൽ അദ്ദേഹം ബിഷപ്പ് ഹൌസിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം 9 മണിക്ക് ശേഷം ആന്റണി കരീലിനുമായി കൂടിക്കാഴ്ച നടത്തും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതാണ്ട് 9:30 ആന്റണി കരീലിനെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഏതായാലും സിറോ മലബാർ സഭയുമായി ബന്ധപ്പെട്ട പ്രശ്നം വീണ്ടും വാർത്തകളിലേക്ക് മാറുന്നു. അത് വിവാദം വീണ്ടും കൊഴുക്കുന്നു എന്നതാണ്. കുർബാന ഏകീകരണം, ഭൂമി കുംഭകോണം അടക്കമുള്ള പ്രശ്നങ്ങളിൽ ആന്റണി കരിയിൽ കർദിനാളിനെതിരെ എടുത്ത നിലപാടുകളാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഇപ്പോഴുള്ള സ്ഥാനം ഒഴിയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വത്തിക്കാൻ അദ്ദേഹത്തിന് കത്ത് നൽകിയത്. എന്നാൽ എന്ത് കാരണത്താലാണ് താൻ ഒഴിയേണ്ടത് എന്ന കാരണം ബോധ്യപ്പെടുത്തിയിട്ടില്ല എന്നതുകൊണ്ട് തന്നെ കർദിനാൾ വിരുദ്ധ അൽമായ സമിതി അദ്ദേഹം രാജിവെക്കാൻ സമ്മതിക്കില്ല, അനുവദിക്കില്ല എന്ന ഒരു രീതി സ്വീകരിച്ചുകൊണ്ട് പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. മാത്രവുമല്ല, ആന്റണി കരിയിൽ രാജിവെച്ചു കഴിഞ്ഞാൽ ബിഷപ്പ് ഹൌസിന്റെയോ അല്ലെങ്കിൽ ഈ സഭയുടെ ആസ്ഥാന പരിധിക്കകത്തോ താമസിക്കാനോ സഞ്ചരിക്കാനോ കഴിയില്ല. അതോടൊപ്പം തന്നെ പൊതുപരിപാടികളിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ വത്തിക്കാൻ നൽകാൻ സാധ്യതയുണ്ട്. എന്നതുകൊണ്ട് ഇതിന് പകരം വരുന്ന അഡ്മിനിസ്ട്രേറ്ററെ ഈ സഭാ ആസ്ഥാനത്ത് കാലുകുത്താൻ അനുവദിക്കില്ല എന്നതടക്കമുള്ള നിലപാടുമായിട്ടാണ് അൽമായ സമിതി മുന്നോട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ തർക്കം രൂക്ഷമാകാനുള്ള സാധ്യതയുണ്ട്. ഈ തർക്കത്തിനിടയിൽ വത്തിക്കാൻ സ്ഥാനപതി എന്ത് നിലപാടെടുക്കും എന്നതാണ് ഇനി അറിയേണ്ടത്. അതാണ് ഇനി അറിയാനുള്ളത്. യു ഷൈജു ആണ് വിവരങ്ങൾ നൽകിയത്.